ബാക്ക് ടു ജെന്നയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയം എട്ടുകാലിയെ കൊല്ലാൻ പറ്റുമോ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ റൂമുകളിൽ എട്ടുകാലി, പല്ലി ഇങ്ങനെയുള്ള ജീവികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. നാം കാണുന്ന ആ സ്പോട്ടിൽ തന്നെ പലപ്പോഴും അതിനെ കൊല്ലാറുമുണ്ട്. എന്നാൽ ആ കൊല്ലുന്നതിന്റെ യഥാർത്ഥ ഇസ്ലാമിക വീക്ഷണം എന്താണ്? ഫൈലുൽ ഖദീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, അല്ല അൻകബൂത്തു ശൈത്വാനു ഫക്തുലു, എട്ടുകാലി എന്നത് പിശാചാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനെ കൊല്ലുക എന്ന് കാണാം. മാത്രവുമല്ല, വീടുകളിൽ എട്ടുകാലി വല ഉണ്ടാകൽ അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഅലബി റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് കാണാം. തുഹീറു ബുയൂതകും മിൻ നസ്ജിൽ അൻകബൂത്, എട്ടുകാലിയുടെ വലയിൽ നിന്ന് നിങ്ങളുടെ ഭവനങ്ങളെ ശുദ്ധിയാക്കുക, കാരണം അവയെ നീക്കാതിരിക്കൽ അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. യഥാർത്ഥത്തിൽ എട്ടുകാലിയെ കൊല്ലൽ സുന്നത്താണോ കറാഹത്താണോ? സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. ഒമിൻ ഹുമായുസന്നു ഖത്ലുഹു കഹയ്യത്തിൻ വഅക്റബിൻ വഖൽബിൻ അഖൂഇൻ വബക്കിൻ വബർഗൂസിൻ വകുല്ലു മൂദിൻ, പാമ്പ്, തേള്, കടിക്കുന്ന നായ, ചെള്ള്, അട്ട, ഇങ്ങനെ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാ ജീവികളെയും കൊല്ലൽ സുന്നത്താണ്. ഈ വിഷയം മഹാനവറുകൾ അസ്നൽ മത്വാലിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. റംലി ഇമാം ഈ പറഞ്ഞതിന്റെ തൊട്ടുടനെ പറയുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവികളിൽ പെടുന്നതാണ് എട്ടുകാലിയും, അതുകൊണ്ട് എട്ടുകാലിയെയും കൊല്ലൽ സുന്നത്താണ്. കാരണം പല ഡോക്ടർമാർ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് എട്ടുകാലി വിഷജീവിയാണെന്ന്. പല ആളുകളും എട്ടുകാലിയെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ന്യായീകരണം കണ്ടെത്താറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ വേളയിൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ഒരുക്കിയത് ഈ എട്ടുകാലികളല്ലേ? വ്യാപകമായ നിലയ്ക്ക് എട്ടുകാലിയുടെ വല ഗുഹാമുഖത്ത് നിറഞ്ഞപ്പോൾ കാലങ്ങളായി ഈ ഭാഗത്തേക്ക് തന്നെ ആരും അടുക്കാറില്ല എന്ന് വിചാരിച്ച് ശത്രുക്കൾ മടങ്ങിപ്പോയി. ആ നിലയ്ക്ക് എട്ടുകാലി സംരക്ഷിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള എട്ടുകാലിയെ കൊല്ലാൻ പറ്റുമോ എന്ന് ന്യായീകരണം കണ്ടെത്തുന്നവരോട് പറയാനുള്ളത്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണമേകാൻ പ്രാവുകളും ഉണ്ടായിരുന്നല്ലോ, ഈ ന്യായപ്രകാരം പ്രാവിനെയും അറക്കാൻ പാടില്ല എന്ന് വരുമല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ പ്രാവിനെ അറുത്തു തിന്നൽ ജായിസാണല്ലോ, അനുവദനീയമാണല്ലോ. ഇതുപോലെ തന്നെ വേറൊരു സംശയവും ഉണ്ടായേക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എട്ടുകാലിയെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളതാണ്, ജസല്ലാഹുൽ അൻകബൂത അന്നാ ഫൈന്നഹ നുസിജത അലയ്യ ഫിൽവാരി, എട്ടുകാലിക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ, കാരണം അത് എന്നെ ഗുഹാമുഖത്ത് വല കെട്ടി സംരക്ഷിച്ചതാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്, ഗുഹാമുഖത്ത് വല കെട്ടിയ ആ എട്ടുകാലിയെ ഉദ്ദേശിച്ച് മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്തത്. ഫഅമ്മാ ഹാദാ ഫഫിൽ ജിൻസി, എട്ടുകാലിയെ കൊല്ലൽ സുന്നത്താണെന്ന് പറഞ്ഞത് എട്ടുകാലി വർഗത്തെയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ നന്മകൾ കേൾക്കാനും പറയാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാല്ലാ നല്ല വിഷയവുമായി വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. ബാക്ക് ടു ജന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.